പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം ഓർപ്പിക്കുന്നു. ഇന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വേദിവസവുമായി നമുക്ക് ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചന ചിന്തയ്ക്കായി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായി ഞങ്ങൾ അല്പസമയം തിരുപാദപീഠത്തിലിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കേൾക്കുന്ന ഈ അങ്ങയുടെ മക്കളെയും എളിയവനെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ സംസാരിച്ചാട്ടെ. മാനുഷിക വാക്കുകളെ എളിയവൻ്റെ വാക്കുകളോ ഒരിക്കലും ഇവിടെ വേണ്ട കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ പറയുവാൻ കർത്താവ് വിരപ്പെടുത്തി, പരിശുദ്ധാത്മാവ് വിരപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ. നമ്മളെല്ലാവരും ക്രിസ്തീയ ജീവിതത്തിൽ ആയിരിക്കുന്നവരാണ്, ക്രിസ്ത്യാനി അഥവാ ക്രിസ്തു മാർഗത്തിൽ നിൽക്കുന്നവരാണ്, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ദൈവം ആഗ്രഹിക്കുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. അപ്പോൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ജീവിതം. അപ്പോൾ ക്രിസ്തുവിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുക, കർത്താവിൻ്റെ ചിന്തകൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കുക, വേദപുസ്തകം ധ്യാനിക്കുക, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ജാഗരിക്കുക, ഇതൊക്കെയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ദൈവവൈദ്യൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനുസരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഓരോന്നായി ചിന്തിക്കാം. ഒന്നാമതായിട്ട് അത് അനുസരണത്തിൻ്റെ ജീവിതമാണ്. അപ്പോസ്തല പ്രവൃത്തി 9:10 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. അനന്യാസിനോട് പറയുകയാണ്, നീ ഇന്ന സ്ഥലത്തേക്ക് ചെല്ലുക, അവിടെ ഒരു മനുഷ്യനെ നീ കാണും, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. എബ്രായി ലേഖന 10:10 അതിൻ്റെ 9 ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നിവർത്തിച്ചു എന്നാണ്. ഇതാ ഞാൻ നിൻ്റെ ഹിതം ചെയ്യുവാൻ വരും. യേശു പറയുന്ന, യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് നമ്മൾ വായിച്ചത്. യേശു പറയും, കർത്താവായ യേശു തൻ്റെ പിതാവിനോട് പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ ഹിതം ചെയ്യുവാൻ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ ജീവിതമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ഉണ്ടായിരിക്കേണ്ടത് അനുസരിക്കേണ്ടതാണ്. അനുസരണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ്. ആരെ അനുകരിക്കണം? ക്രിസ്തുവിനെ അനുകരിക്കണം. എങ്ങനെ അനുകരിക്കണം? പ്രിയമക്കൾ എന്നതുപോലെ ദൈവത്തെ അനുസരിക്കണം എന്നാണ് പറയുന്നത്, ദൈവത്തെ അനുകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ അനുസരണമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധി അവന് വിലയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ അനുസരിക്കാതെ വന്നാൽ നമുക്ക് എന്തുമാത്രം പ്രയാസം വരും, എന്തുമാത്രം അവരോട് ദേഷ്യം ഉണ്ടാകും, അവരോട് നമുക്ക് ഉള്ള മനോഭാവം എന്തായിരിക്കും ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരാണോ? നമ്മുടെ സൃഷ്ടികർത്താവായി നമ്മെ നിർമ്മിച്ച് ലോകത്തിലാക്കി നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് നമ്മെ ഇത്രയും കൊണ്ടുവന്ന ആ യേശുവിനെ, അല്ലെങ്കിൽ പിതാവിനെ നമ്മൾ അനുസരിക്കുന്നവരാണോ? ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ അനുസരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുകയില്ല, അല്ലെങ്കിൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല.
വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. യാഗത്തിലല്ല, കരുണയിലത്രേ കർത്താവ് പ്രസാദിക്കുന്നത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണല്ലോ, നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണല്ലോ. അറിഞ്ഞവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം, ചടങ്ങിന് വേണ്ടി പള്ളിയിൽ പോകുന്നവരുണ്ടാകാം, വിശ്വാസം മൂലം പള്ളിയിൽ പോകുന്നവരുണ്ടാകാം, അമേൻ, ആ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ഡെഡിക്കേറ്റഡ് ആണോ, ക്രിസ്തുവിന് സറണ്ടേർഡ് ആണോ, ക്രൈസ്റ്റ് സെൻറ്റേർ ആയിട്ടുള്ള ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുകയും ക്രിസ്തുവിനെ അനുസരിക്കാതെ നടക്കുകയും ചെയ്താൽ കർത്താവിന് നമ്മെ കൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. ദൈവമക്കളെ, നമ്മോടൊരു കാര്യം ദൈവം പറഞ്ഞാൽ, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിലിരിക്കുന്നവരായിരിക്കണം. അപ്പം ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കും, പരിശുദ്ധാത്മാവിലൂടെയോ ദൈവവചനങ്ങളിലൂടെയോ സംസാരിക്കുമ്പോൾ അത് അനുസരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്താണ്, എന്താണ് ജീവിതം കൊണ്ട് ഗുണം എന്ന് പറയുക? ദൈവത്തിന് നമ്മെ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പറയുക? ഒന്നാമതായിട്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ ജീവിതമാണ്. നമുക്കറിയാം, ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അവൻ അനുസരിച്ചു എന്നാണ്. ശദ്രക്കിനെ കുറിച്ച് ദൈവം പറയുന്നു അവൻ അനുസരിച്ചു എന്നാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നു അവൻ അനുസരിച്ചു എന്നാണ്. 25 വർഷത്തോളം ദൈവസന്നിധിയിൽ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനുസരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. 2, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, 28:18 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ, ആമേൻ, പുത്രനായ ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? ക്രിസ്തുവിനെ നമ്മൾ അനുസരിക്കുക മാത്രമല്ല ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, ആമേൻ, ശക്തിയുടെ ജീവിതം എന്ന് കൂടെ നമുക്ക് വായിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവ് പല നിലവാരത്തിൽ നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആമേൻ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള കർത്താവ് പറയുകയാണ്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതേ അധികാരം നിങ്ങൾക്കുമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്, അത് ശക്തിയുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ശക്തിമത്തായ ഒരു ജീവിതമാണ്. ശക്തമാണ് ആ വിശ്വാസം, ശക്തി നമ്മിൽ നിന്ന് പുറപ്പെടും. കർത്താവിൻ്റെ സന്നിധിയിൽ, ഐ മീൻ, നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഐ മീൻ, കർത്താവ് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ടു. എവിടേക്ക്? ഐ മീൻ, രോഗികളിലേക്ക് തൻ്റെ ശക്തി പ്രവഹിച്ചത് മൂലം രോഗികൾ സൗഖ്യമാക്കി. ആ പിശാച് ബാധിക്കപ്പെട്ടവരുടെ മേൽ, ഐ മീൻ, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ശക്തി പുറപ്പെട്ട് പോയത് മൂലം പിശാച് ബാധിച്ചവർ സൗഖ്യമാകുവാൻ തക്കവണ്ണമിടയായി. അതുപോലെ സകല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഇടയായത് ദൈവപുത്രനായ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം, വിശ്വാസ ജീവിതം,
ശക്തിയുള്ളതായിരിക്കണം. അവൻ ഇന്ന് പലരെയും നമ്മൾ കാണുമ്പോൾ അവൻ ശക്തി ക്ഷയിച്ചിട്ട് സാത്താൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി നിലവിളിക്കുന്ന ഈ അനേക ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിലായിരിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയും. രണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ശക്തിയുടെ ജീവിതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഒരു ദൈവവൈതൽ ശക്തിയുള്ളവനാണ്. എവിടെ? അവൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും അവൻ്റെ ജീവിതം ശക്തിമത്താണ്. അവനെ പിശാചിനെ തകർക്കുവാൻ കഴിയുകയില്ല. അവന് വിശ്വാസത്തെ തകർക്കുവാൻ കഴിയുകയില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ അവനിൽ നിന്നും ശക്തി വെളിപ്പെട്ടിട്ട് പുറപ്പെട്ടിട്ട് ഈ ലോകത്തിൽ സകല അന്ധകാരങ്ങളെയും ജയിക്കുവാനുള്ള ശക്തി തനിക്ക് ലഭിക്കുകയാണ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. മൂന്നാമതായിട്ട്, അതൊരു വേർപാടിൻ്റെ ജീവിതമാണ്. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുന്ന സമയത്ത് 7-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. പാപികളോട് വേർപെട്ടവൻ, പാപത്തിന് വേർപെട്ടവൻ, പാപികളുമായിട്ട് അതേ സഹവാസം ചെയ്യാത്തവൻ. ആമൻ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പാപത്തിന് വേർപെട്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയിലെ 2-ാം ലേഖനം 4:10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവം എപ്പോഴും ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് വായിക്കുവാൻ തക്കെ വണ്ണം കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശക്തിയുള്ള ജീവിതമാണോ അല്ലേ? വിശ്വാസത്തിൻ്റെ ശക്തിയും നമ്മുടെ പ്രവർത്തികളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ പുറപ്പെടണമെന്നാണ്. അപ്പോസ്തല പ്രവർത്തികൾ 1:8 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ ശക്തി, ആമേൻ, ലഭിച്ചിട്ട്. വെൻ The Holy Ghost come upon you, you will receive the power. എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മേൽ ശക്തി വരുമ്പോൾ നിങ്ങൾ ശക്തിയുള്ളവരായി മാറുകയാണ്. ദൈവമക്കളെ, ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ശക്തിയില്ലാത്ത ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തിൽ നിന്നും ശക്തി സ്വായത്തമാക്കുവാൻ, സ്വീകരിക്കുവാൻ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നില്ല. യെശയ്യാപ്രവാചകൻ പറയുന്നു, 40:30 പറയുന്നു, ആമേൻ, അത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുന്നത് മൂലമാണ് ദൈവിക ശക്തി നമ്മുടെ മേൽ വരുവാൻ തക്കെ വണ്ണമിടയാകുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ, ആമേൻ, ശക്തമായ സാന്നിധ്യം നമ്മുടെ മേൽ വരുവാൻ തക്കെ വണ്ണമിടയാകുന്നത്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒഴുക്ക് നമ്മിലേക്ക് വരുവാൻ തക്കെ വണ്ണമിടയാകുന്നത്. അപ്പോൾ അനുസരണമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാൾ, അവൻ്റെ ജീവിതം ശക്തിയുടെ ശുശ്രൂഷയായിരിക്കും. ശക്തിയുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. മൂന്നാമതായിട്ട് അവിടെ വായിക്കുന്നത് അത് വേർപാടിൻ്റെ ജീവിതമാണ്. വേർപെട്ട ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 14 മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 6:14 മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല, പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലയാമനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? അതുകൊണ്ട് നിങ്ങൾ, ആമേൻ, അവിശ്വാസികളിൽ നിന്നും വേർപെട്ട് ജീവിക്കണം. വിശ്വാസികളോട് ചേർന്ന് ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിശ്വാസിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ആമേൻ, സഹവസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ 1 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം വായിക്കുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ഇലവാടാത്തതും, ആമേൻ, ഹല്ലേലൂയ, തക്ക കാലത്ത്
ഫലം കായ്ക്കുന്നതുമായി വൃക്ഷം പോലെയായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. അപ്പോൾ അവൻ നമ്മൾ അവിശ്വാസികളുമായിട്ട് ഇണയില്ല, പിണകൂടരുത് എന്നാണ് പറയുന്നത്. നാം വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസികളുമായി ബന്ധം വെക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവിശ്വാസികളുമായിട്ട് സംസാരിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവരുമായിട്ട് കൂടുതലായി ആമേൻ ഇടപഴകി ജീവിക്കുമ്പോൾ അവർ അവിശ്വാസം തമ്മിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കും. ലോകമാണ് ശരിയെന്ന് സമർത്ഥിക്കും, വിശ്വാസം തെറ്റാന്ന് പറയും, ഈ ദൈവം ഇല്ല എന്ന് പറയും, ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നുപോയെന്ന് പറയും, അത്ഭുതങ്ങൾ നിന്നുപോയെന്ന് പറയും. അങ്ങനെ പല നിലവാരത്തിൽ നമ്മെ തകർക്കുവാൻ തെറ്റിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മൾ ഒരു വേർപാട് ജീവിതം നയിക്കുന്നവരായിരിക്കണം, വേർപെട്ടവരായിരിക്കണം. വി ആർ ദ സെപ്പറേറ്റഡ് പീപ്പിൾ ഫ്രം ദ വേൾഡ്. ആമേൻ. ഇന്ന് എന്നെ ഈ സന്ദേശത്തിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേർപെട്ട അവസ്ഥയുണ്ടോ? പാപത്തിന് വേർപെട്ടവരാണോ? ലോകസുഖത്തിന് വേർപെട്ടവരാണോ? ആഡംബരത്തിന് വേർപെട്ടവരാണോ? ഇന്ന് കാലഘട്ടത്തിൽ പലപ്പോഴും ഇത് ആമേൻ ഈ വേർപാടിൻ്റെ അനുഭവം പലപ്പോഴും നഷ്ടമായ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 4, ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. 1 പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം 1:11 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അത് കഷ്ടതയുടെ ജീവിതമാണ്. ആമേൻ. ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. നിശ്ചയമായും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം അതൊരു ക്രിസ്തീയ ജീവിതമല്ല. ആമേൻ. കർത്താവും 3.5 വർഷത്തെ ശുശ്രൂഷകൾക്കിടയിൽ തന്നെ ഉപദ്രവിച്ചവരുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കിടയിൽ തന്നെ വിമർശിച്ചവരുണ്ട്, തന്നെ നിന്ദിച്ചവരുണ്ട്, തന്നെ പരിഹസിച്ചവരുണ്ട്, ശാരീരികമായി ഉപദ്രവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കല്ലെറിയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിലും കർത്താവ് തമ്പുരാൻ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്നു. ജയകരമായ ഒരു വിശ്വാസ ജീവിതം, ജയകരമായ ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, വേദനയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രശ്നങ്ങളെല്ലാം മാറും, പ്രതികൂലങ്ങളെല്ലാം മാറും, വേദനകളെല്ലാം മാറ്റുന്ന കർത്താവാണ് നമ്മുടേത്. അവൻ നമ്മൾ സദാകാലത്തേക്കും ആമേൻ കഷ്ടതയിലും വേദനയിലും മാത്രം തള്ളിവിടുന്നവനല്ല. പക്ഷേ അവനുമായിട്ട് ഒരു അത് വിശ്വാസ ജീവിതം നമുക്കുണ്ട് എങ്കിൽ ആമേൻ വേദനകൾക്കും കഷ്ടപ്പാടിനും അതിർവരുത്തുന്ന ആ അതിർവരം വിടുന്ന കർത്താവ് നമ്മെ സംരക്ഷിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. 4, കഷ്ടതയുടെ ജീവിതമാണ്. 5, അത് ജയത്തിൻ്റെ ജീവിതമാണ്. 2 കൊരിന്ത്യ ലേഖനം 5:5 മുതൽ താഴേക്കുള്ള വേദഭാഗം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. അതൊരു ചേ ജീവിതമാണ്. പരാജയപ്പെടുന്ന ജീവിതമല്ല നമ്മുടെ ജീവിതം. കഷ്ടതയിലൂടെ കിടന്നാലും പ്രതികൂലത്തിലൂടെ കിടന്നാലും നമ്മൾ പരാജയപ്പെടുന്നവരല്ല. ജീവിതം പരാജയപ്പെട്ടുവെന്ന് നമ്മെ സംബന്ധിച്ച് പലരും പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ദൈവം പറയുകയാണ്, കുഞ്ഞേ നീ ലോകത്തിൻ്റെ മുമ്പിൽ പോഷനായിരിക്കുക, പക്ഷേ എൻ്റെ സന്നിധി നീ ആമേൻ ശ്രേഷ്ഠനാണ്. ലോകം നിന്നെ മന്ദബുദ്ധിയെന്നോ വിഡ്ഢിയെന്നോ ബുദ്ധിയില്ലാത്തവനെന്നോ വിളിക്കട്ടെ, പക്ഷെ ദൈവസന്നിധി നിന്നെക്കുറിച്ച് എന്താ പറയുന്നു, അതാണ് വലിയ കാര്യം.
അതാണ് ദൈവാഗ്രഹം. ദൈവസന്നിധി നമ്മൾ നിർമ്മലതയോട് വേർപെട്ടവരായി ജീവിക്കുന്നുവെങ്കിൽ ജയജീവിതമാണ്. ജയത്തിൻ്റെ ഘോഷം നമ്മുടെ കൂടാരങ്ങളിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിന് സ്ഥാനമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ വിശ്വാസത്തിന് സ്ഥാനമുണ്ടെങ്കിൽ, നിശ്ചയമായും ആ ജീവിതം ഒരു ജയജീവിതമാണ്. ഏത് പ്രതികൂലം വന്നാലും ആമേൻ അതിന് അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ദൈവം നമുക്ക് തരും. ആ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു ജയജീവിതമായിരിക്കും. അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. രണ്ട്, ക്രിസ്തീയ ജീവിതം ശക്തിയുടെ ജീവിതമാണ്. മൂന്ന്, ക്രിസ്തീയ ജീവിതം വേർപാടിൻ്റെ ജീവിതമാണ്. നാല്, ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. അഞ്ച്, ക്രിസ്തീയ ജീവിതം ആമേൻ ജയത്തിൻ്റെ ജീവിതമാണ്. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഒരു ദൈവവേദൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ദൈവവേദൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ആ ദൈവവേദനെ സംബന്ധിച്ച് അത് മനുഷ്യൻ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതും, ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതും ആണ് ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്താണ്? പലപ്പോഴും പതറിപ്പോകുന്നില്ല, പലപ്പോഴും നമ്മൾ വേർപെട്ടു പോകുന്നില്ല, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകുന്നില്ല, പലപ്പോഴും ഇണയില്ലാ പിണ കൂടുന്നവരല്ലേ, പലപ്പോഴും അനുസരണയില്ലായ്മ കാണിക്കുന്നവരല്ലേ, പലപ്പോഴും ശക്തി ക്ഷയിച്ചിട്ട് നിലവിളിക്കുന്നവരല്ലേ, കഷ്ടത വരുമ്പോൾ കഷ്ടത എനിക്ക് എന്തിന് എന്ന് ചോദിക്കുന്നവരല്ലേ. ജയത്തിൻ്റെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനയും പരാജയവും രുചിക്കുന്നവരാണെങ്കിൽ, പരാജയം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മെക്കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഇന്ന് ഈ സന്ദേശത്തിലൂടെ എന്നെ കേൾക്കുമ്പോൾ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് പിന്തുടരുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ നമ്മൾ യഥാർത്ഥ ദൈവപൈതലാണ്, യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ പരിശോധിക്കാം. എവിടെയാണ് തെറ്റിയത് എന്ന് ഒന്ന് പരിശോധന ചെയ്യാം. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും. തെറ്റിയ ഭാഗങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, താഴ്ചകൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ ദൈവത്തിനായ യേശു നമ്മെ അമേൻ ശക്തിപ്പെടുത്തി, വിശ്വാസത്തിൽ ഉറപ്പിച്ച് ശക്തി ഉള്ളവരായി അമേൻ അനുസരണമുള്ളവരായി തീർക്കുവാൻ തക്കെ ഉടമ്പടിയായി തീരും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നെൻ്റെ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്നും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച് അനുഗ്രഹിക്കുന്ന നല്ല കൃപയ്ക്കായി യേശുവിന് നന്ദിയോടെ സ്തോത്രം. വേദപുസ്തകത്തിലൂടെ ഞങ്ങളെ കർത്താവ് ധൈര്യപ്പെടുത്തിയതിനായി സ്തോത്രം. വചനങ്ങളിലൂടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, ഇത് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ചുവല്ലോ. കർത്താവിന് നന്ദി പറയുന്നു കർത്താവേ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമയനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ദൈവം നിലവിളി കർത്താവ് കാണണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയണമേ. അവരുടെ പ്രതികൂലങ്ങൾ കർത്താവ് കാണണമേ. അമേൻ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം തകർന്നു പോകാതിരിക്കുവാൻ, ശക്തി ക്ഷയിച്ചു പോകാതിരിക്കുവാൻ, അനുസരണക്കേട് കാണിക്കാതിരിക്കുവാൻ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അമേൻ പെറുപെറുക്കാതിരിക്കാൻ, ജയജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവമേ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധൈര്യപ്പെടുത്തിയാട്ടെ, കർത്താവ് ബലപ്പെടുത്തിയാട്ടെ, കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടിയാട്ടെ. കർത്താവെ, ഇവരുടെ മേൽ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങൾ വരട്ടെ. എല്ലാ കഷ്ടതകളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം, ഇവരെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യങ്ങളും നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇനി ഞങ്ങൾ പരസ്പരം കാണുവരെയും ദൈവകൃപയിൽ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. ഇളിവിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായും ആമേൻ ഞങ്ങൾക്ക് എഴുതുക, അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്. ആമേൻ.